ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. നമ്മൾ ഈ സ്നാപ്പ് പെർഫ്യൂംസ് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് പെർഫ്യൂംസിൻ്റെ ഒറിജിനലാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 10 ml ഒരു 400-450 രൂപക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ഒറിജിനലാണോ അല്ലേ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെർഫ്യൂം സ്റ്റീൽ എന്നൊരു സൈറ്റിൽ നിന്ന് കുറച്ച് പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒറിജിനലല്ല, ഒറിജിനലുമായി ബന്ധമുള്ള ഇൻസ്പയർഡ് പെർഫ്യൂംസ് ആണ് എന്നുള്ളത്. പക്ഷേ സ്നാപ്പ് പെർഫ്യൂംസ് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് സൈറ്റുകളൊക്കെ അവർ പറയുന്നത് ഒറിജിനൽ ടെസ്റ്റർ പെർഫ്യൂമിൽ നിന്നും ചെറിയ 10 ml ബോട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്നാപ്പ് പെർഫ്യൂംസ് എന്ന് വാങ്ങിച്ചൊരു പെർഫ്യൂമുണ്ട്. ഞാൻ CK1 പെർഫ്യൂം, ഒറിജിനൽ CK1 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് സ്നാപ്പ് പെർഫ്യൂംസ് എന്ന് വാങ്ങിയ 10 ml. ഈ 10 ml പെർഫ്യൂമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്, പിന്നീടാണ് ഒറിജിനൽ വാങ്ങിയത്. അപ്പോൾ ഇത് 10 ml 450 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു CK1 എന്ന് അവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, വേറെ ഒരു വേറെ എന്തെങ്കിലും ഒരു ബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു സാധാരണ ഒരു 10 ml ബോട്ടിലാണ്. ഇതിൻ്റെ ലിക്വിഡിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറാണ്. ഇനി ഒറിജിനൽ CK1 ആണെങ്കിൽ അതിങ്ങനെയാണ് വരുന്നത്. CK1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ ആ ഒരു ടോപ്പില്ലാത്ത ടൈപ്പ്. ഇതിൻ്റെ ലിക്വിഡാണെങ്കിൽ ഇത് അത്രയും ഗോൾഡായിട്ട് നമുക്ക് തോന്നില്ല. ഇതും ഒരു മാറ്റ് ഫിനിഷ് ബോട്ടിലായതുകൊണ്ട് ഗോൾഡ് ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഗോൾഡ് തോന്നില്ല. എന്നാലും ഇതൊരു ഗോൾഡ് തന്നെയാണ്, പക്ഷേ കംപ്ലീറ്റ്ലി ഗോൾഡ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഇത് രണ്ടും തമ്മിലുണ്ട്. ഇനി ഇതും രണ്ടും ഒരേ ഫ്രാഗ്രൻസ് ആണോ എന്നുള്ളത്, അപ്പോൾ ഇത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 10 ml കയ്യിൽ അപ്ലൈ ചെയ്തു. ഇനി ഒറിജിനൽ ഇവിടെ അപ്ലൈ ചെയ്തു, രണ്ട് കയ്യിലും ഉണ്ട്. ഇത് രണ്ടും ഫ്രാഗ്രൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് തോന്നുന്നത്. കംപ്ലീറ്റ്ലി സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ CK1 ഓടെ പെർഫ്യൂമും ഇത് ഓടെ പെർഫ്യൂമും ഇത് ഓടെ ടോയ്ലറ്റാണോ ചോദിച്ചാൽ അങ്ങനെ CK1 വേറൊരു വേരിയൻ്റ് ഇറങ്ങുന്നുമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം എന്നുള്ളത്, ഓക്കെ, ഫ്രാഗ്രൻസ് ഏതാണ്ട് ഒരുപോലെ തന്നെ. ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ സ്നിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സിമിലർ ആണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരുപോലത്തെ ഫ്രാഗ്രൻസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കളർ ചേഞ്ചും അതുപോലെ തന്നെ ഫ്രാഗ്രൻസിലുള്ള ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ ഓയിലായിരിക്കാം, പക്ഷേ അത് അവർ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ബാക്കി പെർഫ്യൂമിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അവരതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കണം ഇത് അവർ 10 ml എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കളർ വ്യത്യാസവും മറ്റുള്ളതും. പിന്നെ ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ ടെസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ ടെസ്റ്റേഴ്സൊക്കെ ഉണ്ട്, 2000 രൂപക്ക് 1500 രൂപക്ക് എന്നൊക്കെ കാണാറുണ്ട്. ചിലർക്ക് ഒറിജിനൽ കിട്ടാറുണ്ട്, ചില ആളുകൾക്ക് അതിൻ്റെ ബാച്ച് കോഡൊക്കെ എന്താണ് മായ്ച്ച് കളഞ്ഞിട്ടുള്ളത് അങ്ങനെയും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് ഇത്തരം സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കണ്ട. കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള റിവ്യൂസാണ് പൊതുവേ കൊടുത്ത് കാണാറുള്ളത്. പിന്നെ പെർഫ്യൂംസ് ആകുമ്പോൾ നമുക്കൊരു വിശ്വാസം വരില്ല അത് ഒറിജിനൽ ആണ് എന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതിനേക്കാളും നല്ലത് ഇനിയിപ്പോൾ കൂൾ വാട്ടർ നമുക്ക് വാങ്ങിക്കാൻ ഒരു 4000 ഒക്കെ ആകുമ്പോൾ അഫോർഡബിൾ അല്ല തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ വിദേശത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള UDV Blue അല്ലെങ്കിൽ അർമാഫിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഒന്നും കൂടി ഉചിതം. കാരണം ഇത്തരം പെർഫ്യൂംസ് ഇങ്ങനെ ഉള്ളതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. കാരണം ഇത് പെർഫോമൻസ് എത്ര ഉണ്ട് ചോദിച്ചാൽ ഇത് ഈ ഒറിജിനൽ CK1 അത്ര തന്നെ പെർഫോമൻസ് നമുക്ക് തോന്നില്ല ഇതിൽ. അപ്പോൾ ഞാനും ഇതാദ്യം ഒറിജിനലാണ് എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ്, ഇൻഡെപ്തായിട്ട് ഇതിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചിലരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളത്. ആക്ച്വലി ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒരു കാരണവശാലും ക്രീഡവൻറ്റിസ്, ബ്ലൂഡി ഷനേൽ, അതുപോലെ തന്നെ YSL ഇങ്ങനത്തെ ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ പെർഫ്യൂംസ് ഈ സ്നാപ്പ് പെർഫ്യൂംസ് നിന്നൊന്നും വാങ്ങിക്കരുത്. കാരണം അതെന്തായാലും അതിൽ അവർ എന്തെങ്കിലും വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. കാരണം ആ പെർഫ്യൂംസ് ഒന്നും 450 രൂപക്ക് 10 ml കൊടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം പെർഫ്യൂംസ് ഒന്നും വാങ്ങിക്കരുത്. CK1 മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിന് തന്നെ ഓൾറെഡി ഡേവിഡ് ഓഫ് ആണെങ്കിലും CK ആണെങ്കിലും പെർഫ്യൂമിന് തന്നെ ഒരു 4000 ഉള്ളിലെ പ്രൈസ് വരുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കുക. ഈ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഇങ്ങനെ 400 രൂപ കിട്ടുമ്പോൾ ബെനിഫിറ്റ് അല്ലേ എന്ന് കരുതി വാങ്ങിക്കരുത്. ഏറ്റവും ബെസ്റ്റ് അത്തരം പ്രോഡക്ട്സുകളുടെയൊക്കെ സിമിലർ ആയിട്ടുള്ള വേറെ ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സിൻ്റെ വാങ്ങിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.